വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കോൺഗ്രസ് തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലോ കർണാടകത്തിലോ രാഹുൽ മത്സരിക്കുമെന്ന് മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വയനാടാണ് പ്രഥമ പരിഗണനയെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും കെ ആർ ഷിബുകുമാർ ചേരുന്നു. ഷിബുകുമാർ, രണ്ടാമതൊരു സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് വയനാടായിരിക്കുമെന്ന് ഉന്നത നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഒരു തീരുമാനം ഇന്നുണ്ടാകുമോ? കോൺഗ്രസ് പ്രവർത്തകർ ഒരു ആശങ്കയോടെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രചാരണം വൈകുന്നു എന്നുള്ള പരാതി DCCയിൽ തന്നെ വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. തീർച്ചയായിട്ടും സുജയ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച് ആവേശഭരിതരായ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ചും വയനാട് മണ്ഡലത്തിലെ പ്രവർത്തകർ ഇപ്പോൾ കടുത്ത ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാണ്. കഴിഞ്ഞ ദിവസം തന്നെ വയനാട് DCC AICC നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു, നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇനി സ്ഥാനാർത്ഥിത്വം നീണ്ടുപോകുന്നത്, അനിശ്ചിതത്വം നീണ്ടുപോകുന്നത് പ്രചാരണത്തെ ബാധിക്കുമെന്ന ആശങ്ക അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവരോട് കുറച്ച് സമയം കൂടി കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് തീരുമാനമുണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകളാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ കുറച്ചുകൂടി ക്ഷമിക്കൂ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കേരളത്തിലോ കർണാടകയിലോ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതായത് ഇന്നതിനപ്പുറം ഈ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നീട്ടിക്കൊണ്ടു പോവുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുതിർന്ന നേതാവ് ചെയ്തത്. തീർച്ചയായിട്ടും കർണാടകത്തിലോ വയനാട്ടിലോ എന്നുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വയനാടിനാണ് പ്രഥമ പരിഗണന എന്ന് നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ച് കർണാടക PCC രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ ആവശ്യപ്പെടുമ്പോഴും കുറച്ചുകൂടി സുരക്ഷിതമായ മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തര കർണാടകത്തിലെ ചില സീറ്റുകളാണ് കർണാടക PCC മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അവിടെ BJP ഒരു ശക്തമായൊരു പോരാട്ടം നടത്തേണ്ട ചില സീറ്റുകൾ കൂടിയാണത്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതമായ മണ്ഡലം പരിഗണിക്കുകയാണെങ്കിൽ വയനാട്ടിലായിരിക്കും കൂടുതൽ പ്രഥമ പരിഗണന എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പ്രചാരണത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ന് ദില്ലിയിലുണ്ട്. ഇന്ന് അദ്ദേഹം ദില്ലിയിൽ ഒരു പൊതുപരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ തന്നെ OBC വിഭാഗം സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷനിലാണ്. 12 മണിക്കാണ് ആ പരിപാടി. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സീറ്റിലെ മത്സരം സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾക്ക് വേണ്ടത്ര സമയം അദ്ദേഹത്തിനുണ്ട്. ദില്ലിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമുണ്ടാകും എന്നാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കുറച്ചുകൂടി ക്ഷമിക്കൂ എന്ന പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. സുജയ, ഷിബു, പ്രധാനമായും ഒരു ആശങ്കയുള്ളത് അമേഠിയിൽ മാത്രം മത്സരിക്കുക എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നവർ ഉത്തരേന്ത്യയിലെ വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്തുന്നതിന് രാഹുൽ അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മിനിമം വരുമാന പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഉത്തരേന്ത്യയിലെ വോട്ട് ബാങ്കിന് വലിയൊരു ഇളക്കം തട്ടില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തുന്നുണ്ടോ? ഷിബു സൂചിപ്പിച്ചതുപോലെ കർണാടകത്തിൽ ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 6 എണ്ണം PCC മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ 4 എണ്ണം സംവരണ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി പൂർണ്ണമായും രണ്ടാമത് മത്സരിക്കുകയാണെങ്കിൽ വയനാട് തെരഞ്ഞെടുക്കുക എന്ന നിലപാടിലേക്ക് ഇന്ന് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അതോ April 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം, അവസാന തീയതി വരെ ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുമോ? സുജയ, 13 പട്ടികകളായി 262 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതിനകം പ്രഖ്യാപിച്ചു. കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 14 ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വയനാടും വടകരയും സംബന്ധിച്ചിട്ടുള്ള KPCC നിർദ്ദേശം വന്നതിന് ശേഷം പല പട്ടികകൾ പുറത്തിറങ്ങുമ്പോഴും ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെയും ഏറ്റവും ഒടുവിൽ 262 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം AICC വ്യക്തമാക്കുന്നില്ല. വടകരയിൽ പ്രചരണം ഇത് സംബന്ധിച്ച് K.മുരളീധരനോട് പ്രചരണവുമായി മുന്നോട്ട് പോകാൻ നേതാക്കൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. വടകരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം വടകരയിലും ബാധിച്ചപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പ്രവർത്തകരും AICC നേതൃത്വവുമായി ബന്ധപ്പെട്ടു. മുരളീധരനോട് പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് നിർദ്ദേശിച്ചത്. വയനാടിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കൂ എന്ന പ്രതികരണം വരുന്നു. ആദ്യം സുജയ സൂചിപ്പിച്ചതുപോലെ അമേഠിയിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, സുരക്ഷിത മണ്ഡലത്തിലേക്ക് പോകുന്ന ഒരു ഒളിച്ചോട്ടം എന്ന തരത്തിലുള്ള വിമർശനം BJP ഉയർത്തുമ്പോൾ അതിനെ നേരിടാൻ കോൺഗ്രസ് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. 2 തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്മൃതി ഇറാനി നടത്തുന്ന പ്രചരണം, അതിൽ യാതൊരു കാര്യവുമില്ല. ഹാട്രിക് വിജയം തന്നെ അമേഠിയിൽ നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് സ്മൃതി ഇറാനിയെ ഇക്കാര്യത്തിൽ വിമർശിക്കാനാണ് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നത്. അതായത് 2-ാമത്തെ ഒരു സീറ്റിൽ മത്സരിച്ചാൽ BJP ഉത്തരേന്ത്യയിൽ അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കും എന്ന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രം കൂടി
കോൺഗ്രസ് മെനയുന്നുണ്ട് എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് വ്യക്തമാക്കിയത് കേരളത്തിലോ കർണാടകയിലോ മത്സരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്ന പ്രതികരണമാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത്. സുജയ.